പക്ഷേ ഒരു വസ്തുത നമ്മൾ ആലോചിച്ച് നോക്കി, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതു മാത്രവുമായി പരലോകത്ത് നരകത്തിൽ കിടക്കുന്ന ആളെ അഷ്റഫുൽ ഖൽഖി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ വിവരിക്കുന്നുണ്ട് എന്നത് ഷഫാഅത്തിന്റെ ബാബിൽ വളരെ വ്യക്തമായി വിവരിക്കപ്പെട്ട ബുഖാരിയിലും മുസ്ലിമുകളൊക്കെ വിവരിക്കപ്പെട്ട ഹദീസാണ്. നബി എന്താ അവരെ കുറിച്ച് പറഞ്ഞത്? നരകത്തിൽ നിന്ന് ഓരോരോ കൂട്ടരെ പുറപ്പെടുവിക്കുന്ന വിവരിക്കുകയാണ്. ആരാ പുറപ്പെടുവിക്കുന്നത്? അള്ളാഹുവിന്റെ റസൂല് മുതൽക്ക് ഷഫാഅത്തിന് അധികാരമുള്ള മഹാന്മാർ അള്ളാഹുവിനോട് വന്ന് പറഞ്ഞ് ഷഫാഅത്ത് ചെയ്തിട്ട് പുറപ്പെടുവിക്കുകയാണ്. പുറപ്പെടുവിക്കുമ്പോൾ ഓരോരോ വിധത്തിലുള്ളവരെ പുറപ്പെടുവിക്കാൻ പറയും. പിന്നീട് അവശേഷിക്കും നരകത്തിൽ അയാൾ ലം യഅമൽ ഖൈറൻ ഖത്തു, നല്ലതെന്ന് പറയാൻ ഒന്നും ചെയ്തിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാ മാത്രമേ ഉള്ളൂ, മറ്റൊന്നും അയാൾ ചെയ്തിട്ടില്ല. ഒരു കർമ്മവും നല്ലതില്ല. സുഹൃത്തുക്കളൊന്നുമില്ലാത്ത ഒരാൾ അയാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം നരകത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ട് അയാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് വളരെ സരസമായി അഷ്റഫുൽ ഖൽഖി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എല്ലാവരും അംഗീകരിക്കുന്ന ഹദീസാണ്. ബുഖാരി മുസ്ലിം ഉള്ള ഹദീസാണ്. നരകത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശുപാർശക്കാരുടെ അവസാനം കഴിഞ്ഞിട്ട് എല്ലാവരും ശുപാർശ ഇല്ലാത്തത്, കാരണം ശുപാർശ ഉണ്ടെങ്കിൽ കുറച്ച് പുറത്തേക്ക് കാണണം. പുറത്തേക്ക് കാണുന്ന യാതൊരു കർമ്മവും ഇല്ലാത്ത സ്വഹാബാക്കൾക്കോ മുഅ്മിനീങ്ങൾക്കോ ഒന്നും നന്മ കാണാത്ത ഒരാൾ കേവലം വിശ്വാസിയാണ് തൗഹീദുകാരനാണെന്നതിൻ്റെ പേരിൽ മാത്രം നിശ്ചയിക്കപ്പെട്ട ശിക്ഷ കഴിഞ്ഞ ശേഷം അള്ളാഹു അദ്ദേഹത്തെ പുറത്താക്കിയിട്ട് നരകത്തിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാണ്. ഈ വസ്തുത വിവരിച്ചുകൊണ്ട് നമ്മുടെ ഇമാമുകൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ എല്ലാ മുഹദ്ദിസീങ്ങളും എല്ലാവരും ഏകീകരിച്ച് പറയുന്നുണ്ട്, തൗഹീദ് മാത്രമുണ്ടോ എന്നാൽ സ്വർഗത്തിൽ പ്രവേശം ഉറപ്പ്, ശിക്ഷ എന്തെങ്കിലും ആ ശിക്ഷ കഴിഞ്ഞിട്ട്. ഇതാണ് വസ്തുത. മഹാപാപം തൗഹീദ് ഇല്ല, ശിർക്കാണ്. ശിർക്ക് അല്ലെങ്കിൽ പിന്നെ കുഫറും വരാം. ശിർക്കില്ലാതെയും വരെ തൗഹീദിൻ്റെ മാറ്റം കാഫിറായിട്ടും അവർക്കും തൗഹീദ് ഇല്ല എന്ന് പറയും. പക്ഷേ തൗഹീദിൻ്റെ നേർ വിപരീതം ശിർക്കാണ്. ഈ ശിർക്കിലാണോ ഒരാൾ എന്നാൽ യാതൊരു രക്ഷയില്ല. ഖുർആൻ തന്നെ പറയുന്നു, മൈ യുശ്രിക്കു ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നത വമവാഹുന്നാർ. സൂറ മാഇദ. മൈ യുശ്രിക്കു ബില്ലാഹ്, അല്ലാഹനെ കൊണ്ട് വല്ലവർക്കും ശിർക്ക് വെച്ചാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അല്ലാഹു തആല അവന്റെ മേൽ നിഷിദ്ധമാക്കി. അവന്റെ അഭയം, അവന്റെ ചെന്നുകൂടുന്ന സങ്കേതം നരകം മാത്രമാകുന്നു, മറ്റെവിടെയും അവനെത്തൂല, സ്വർഗം അവന് ഹറാമാകുന്നു. ഖുർആൻ. അപ്പൊ ശിർക്ക് ഉണ്ടോ എന്നാ പിന്നെ അയാൾ സ്വർഗത്തിൽ കിടക്കുന്ന ഇടപാടില്ല, നരകത്തിൽ ശാശ്വതമായി കിടക്കും. ഇത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഉറപ്പിച്ച് ഖണ്ഡിതമായി നമുക്ക് നൽകിയിട്ടുള്ള അടിസ്ഥാനപരമായ ആശയമാണ്. അങ്ങനെയുള്ള തൗഹീദ്, ആ തൗഹീദുമായി ബന്ധപ്പെട്ടാണ് അത്തൗഹീദ് ഉള്ള ആളുകൾ എന്ന് വിചാരിക്കുന്നവരും വിശ്വസിക്കപ്പെടുന്നവരുമായ മുസ്ലിമീങ്ങളിൽ തൗഹീദ് നഷ്ടപ്പെടുന്നു, ശിർക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ പരിതാപകരം തന്നെയാണ് അവസ്ഥ. അള്ളാഹു ആ ശിർക്കുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആരോപിക്കുന്നത് മാത്രം ചിന്തിക്കണ്ട, ആരോപിക്കപ്പെടുന്ന വിഷയം വല്ലതും ഉണ്ടെങ്കിൽ പ്രയാസം തന്നെയാണല്ലത്. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മളിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ വല്ല പ്രയാസമാണ്. അപ്പം ആ പ്രയാസകരമായ അവസ്ഥ അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. ഇല്ലാതെ ആരോപിക്കുന്നതാണോ എന്നാൽ അതിലേറെ വലിയ അപകടമാണ് ശിർക്കില്ലാതെ. അപ്പം അതുകൊണ്ട് എന്താണ് ആ വിഷയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരാൾ വളർന്നു വലു, ആശയപരമായി വലുതായി, വിശ്വാസപരമായി വലുതായി, മാനസികമായി വലുതായി, വൈജ്ഞാനികമായി വലുതായി, ഒരാൾ വലുതായി 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 ഉയർന്നാൽ അപ്പോഴും തൗഹീദിൻ്റെ വിധാനത്തിലൂടെ തന്നെയാണ് ഉയർച്ച. തൗഹീദിൻ്റെ വിധാനത്തിലൂടെ എത്രയും ഉയരാൻ കഴിയും, എത്രയോ മടങ്ങ് ഉയരാൻ കഴിയും, മേലേ തല എത്താൻ കഴിയും. എന്നാൽ അടിസ്ഥാനപരമായി സ്വർഗപ്രവേശത്തിന് വേണ്ട ശരാശരി തൗഹീദോ? ശരാശരി തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിൻ്റെ അകത്ത് വരും. കാരണം തൗഹീദിനെ പ്രതിഫലിക്കുന്ന വാക്യമായിട്ട് ആദം നബി മുതൽക്ക് മുത്തനബി വരെ ഒറ്റ വാക്യല്ലേ ഉള്ളൂ, ഒറ്റ വാക്യം. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിക്കോളൂ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ചെറുപ്പക്കാർ, വിശേഷം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. തൗഹീദിന്റെ സമ്പൂർണമായ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നത് മുത്തനബി തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന റിസാലത്തിന്റെ തത്വമാണ്. നബി റസൂലാകുന്നു എന്നുള്ള തത്വം. മുസ്ലിമാകാൻ അതുകൂടി വേണം, അത് ശരിയാണ്. പക്ഷെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് തൗഹീദ് എന്ന ആ മഹത്തായ വിശ്വാസം, ആശയം നമ്മുടെ മനസ്സിലുണ്ടാകാൻ ഏതേ വാക്യം വേണ്ടു? അതിൽ അശിഹത് കൂടണം പുറത്തുനിന്നൊരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ.
അശ്വതൂൻ എന്ന വാചകം. അതിനെത്തി അങ്ങനെ പഠിപ്പിച്ച് ശരയിന്റെ ഒരു നിശ്ചിത പ്രതിജ്ഞാവാചകമായി വെച്ചതുകൊണ്ട് അനിവാര്യമാണ്. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? അശ്വതൂ എന്ന് പറഞ്ഞാല് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പറയുന്നത് തന്നെ പ്രഖ്യാപിക്കണം. ഈ പ്രഖ്യാപനമുണ്ടെങ്കിലേ മുസ്ലിം എന്ന് ഔദ്യോഗികമായി അയാൾക്ക് പട്ടം നൽകും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണല്ലോ ആശയം. ഞാൻ ഉറച്ചു പ്രഖ്യാപിക്കുന്നു. എന്തു പ്രഖ്യാപിക്കുന്നു? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ഇന്നും നമ്മളെ കൊണ്ട് ഷഹാദത്ത് കലിമയിൽ പറയിക്കുന്നത് ഈ വാചകമല്ലേ? എന്നും ഇതേ പറയിച്ചിട്ടുള്ളൂ. ആ തന്നെ മുതൽക്കൊക്കെയും അന്നഹു ലാ ഇലാഹ ഇല്ലാനാ, ഞാനല്ലാതെ ഇലാഹില്ല എന്ന്. അപ്പൊ തൗഹീദിന്റെ സമ്പൂർണ്ണ വാക്യമായി ആദൻ നബി മുതൽക്ക് മുത്തനബി വരേക്കുമുള്ള ജനതതി പഠിച്ച ഈ വാക്കിനപ്പുറം മറ്റേതെങ്കിലും ഒരു വാക്കുകൊണ്ട് ഈ തൗഹീദിനെ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. ഒരു വാക്യത്തിന് പകരം നിൽക്കൂല, വേറൊരു വാക്യത്തിന് പകരം നിൽക്കൂല. നമ്മൾ ബാങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് പകരം അശ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയോ? നടക്കില്ല. ഒരാൾ മുസ്ലിമാകാൻ അശ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയോ? നടക്കില്ല. അശ്ഹദു അല്ലാ മദുഉവ ഇല്ലല്ലാഹ്, പ്രാർത്ഥിക്കപ്പെടാൻ അല്ലാഹു അല്ലാതെ പറ്റൂല, പറഞ്ഞാൽ മതിയോ? ആലോചിക്കുക. അശ്ഹദു അല്ലാ മദുഉവ ഇല്ലല്ലാഹ്, പ്രാർത്ഥിക്കപ്പെടാൻ പറ്റുന്നത് അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. തൗഹീദാകുമോ? ബാങ്കിൽ പറ്റുമോ? നിസ്കാരത്തിന് നമ്മൾ ചെല്ലേണ്ട അടുത്ത് പറ്റുമോ? ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അമുസ്ലിമിന് കടന്നു വരുമ്പോ ഷഹാദത്ത് കലിമയിൽ കൊടുക്കുമ്പോ അശ്ഹദു അല്ലാ മദുഉവ ഇല്ലല്ലാഹ് പറ്റില്ല, അശ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ് പറ്റില്ല, അശ്ഹദു അല്ലാ ഖാദിയൽ ഹജാത്ത് ഇല്ലല്ലാഹ് പറ്റില്ല, അശ്ഹദു അല്ലാ മഖ്സൂദ ഇല്ലല്ലാഹ് പറ്റില്ല. എന്നാ ഇതൊക്കെ വസ്തുത ശരിയാണ്. അല്ലാഹു അല്ലാതെ റബ്ബില്ല, അള്ളാഹുവല്ലാതെ മഖ്സൂദില്ല, അള്ളാഹുവല്ലാതെ ആവശ്യം നിർവഹിച്ചു വരുന്നവനില്ല, അള്ളാഹുവല്ലാതെ നമുക്ക് ലക്ഷ്യമാക്കപ്പെടാനില്ല, അള്ളാഹുവല്ലാതെ ഇല്ല ഇല്ല എന്നറിയാൻ പറ്റുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. പക്ഷെ ആ ആശയങ്ങളുടെ ഒന്നും പദം തൗഹീദിൽ സമ്പൂർണമല്ല. തൗഹീദാകണമെങ്കിൽ എന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ വേണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് വളരെ വ്യക്തമായി തൗഹീദിനെ പ്രതിഫലിപ്പിക്കുന്ന സമ്പൂർണ്ണ വാക്യമാണ് എന്ന് മാത്രമല്ല, അതുമാത്രമേ തൗഹീദിന്റെ വാക്യമുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്ന് വരുമ്പോ ഈ വാക്യം കൊണ്ട് തൗഹീദ് പൂർണ്ണമല്ല എന്ന് പറയുന്നത് വിഡ്ഢിത്തമല്ലേ? വിഡ്ഢിത്തമാണ്. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം തിരിയാത്ത പോലെ ആരുമില്ലല്ലോ. നമ്മളെല്ലാരും മനസ്സിലാക്കിയതിന്റെ അർത്ഥം അത് തന്നെയാണ്. തൗഹീദിന് വേണ്ട വാക്കും തൗഹീദിനെ പ്രതിഫലിപ്പിക്കുന്ന ഏക വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ അശ്ഹദു കൂട്ടി പറയണം. ഇസ്ലാം മതത്തിൽ പ്രവേശിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പോരാ, സ്വർഗ നരകം വിശ്വസിക്കണം, പരലോകം വിശ്വസിക്കണം, പരലോകത്തെ വിചാരണ വിശ്വസിക്കണം, ഇതൊക്കെ വേണ്ടതുകൊണ്ട് ഇസ്ലാമിന്റെ മറ്റെല്ലാ നിയമങ്ങളെയും മൊത്തമായി വിശ്വസിക്കാൻ പറ്റുന്ന വിധം മുഹമ്മദ് മുസ്തഫ തങ്ങൾ അള്ളാഹുവിന്റെ തിരുദൂതരാകുന്നു, തങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞതൊക്കെ ഇസ്ലാമിൽ ഞാൻ അംഗീകരിക്കുന്നു എന്ന് കൂടി പറയണം. ഇത് റിസാലത്താണ്. അപ്പൊ തൗഹീദിന്റെയും റിസാലത്തിന്റെയും പ്രഖ്യാപനം ഉണ്ടായാൽ ഒരാൾ മുസ്ലിമായി, മുസ്ലിമാകാൻ ഇത് മതി. പിന്നെ ഇസ്ലാം എന്ന് പറയുന്നതിൽ അഞ്ചു നേരത്തെ നിസ്കാരമുണ്ട്, ഒഴിവുകഴിവില്ലാത്ത ബാധ്യത. റമദാൻ മാസത്തിലെ നോമ്പുണ്ട്, അനിവാര്യമായ ബാധ്യത. മുതല് ചില നിശ്ചിത മുതലുകൾ നിശ്ചയിക്കപ്പെട്ട സക്കാത്തുണ്ട്, ഫറളാക്കപ്പെട്ട ബാധ്യത. ഹജ്ജുണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ ഫറളാക്കപ്പെട്ട ബാധ്യത. ഈ നാല് തൂണുകളുടെ മേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്ന സാക്ഷാൽ ഇസ്ലാം എന്നതിന്റെ അടിസ്ഥാനപരമായ അതിന്റെ ശരിയായ നെടും തൂൺ ശരിക്കും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന പ്രഖ്യാപനമാണ്. ഇത് വിശ്വസിച്ചാൽ ഒരാൾ മുസ്ലിമായെന്നും ഇതിന്റെ ആശയം മനസ്സിലുറപ്പിച്ചാൽ ഒരാൾ മുസ്ലിമായെന്നും വന്നാൽ, ഇത് വിശ്വസിച്ച ആളുകളെ ഇസ്ലാമില്ലെന്ന് ആരോപിക്കുന്നതോ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് അവരെ കുറിച്ച് ആക്ഷേപിക്കുന്നതോ എത്ര കടുത്ത തെറ്റായി വരും. വലിയ തെറ്റായിട്ടുണ്ടായി ഇസ്ലാം കണക്കൂട്ടുന്നത്. ഇത് അംഗീകരിക്കുന്നതിൽ വല്ല കുറവുകളും നമുക്ക് വന്നാൽ, അനിവാര്യമായ ആശയങ്ങളിൽ എന്തെങ്കിലും കുറവ് നമ്മുടെ മനസ്സിൽ വന്നാൽ, അപ്പൊ നമ്മളെ തൗഹീദിന്റെ ആശയത്തിൽ കുറവ് വരും. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അത് എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മെ ചുരുങ്ങിയത് മുതൽക്ക് ഏറ്റവും ഉയർന്നത് വരെ നമ്മൾ തൗഹീദിന് മനസ്സിലാക്കണം. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള മഹാന്മാർ ഇതിന്റെ തലങ്ങളെ വിശദീകരിച്ചു തീർക്കാൻ കഴിയില്ല. കാരണം ഏറ്റവും വലിയ അല്ലാഹു തആലാന്റെ അമ്പിയാക്കന്മാർ അവർ തൗഹീദിനെ ഓർക്കും. ഓരോ തൗഹീദ് നമ്മളെ തൗഹീദ് ഒരുപോലെയാന്ന് പറയാൻ ബുദ്ധിയുള്ളൊരു മനുഷ്യനെ കിട്ടുള്ളൂ.
അള്ളാഹുന്റെ അമ്പിയാക്കന്മാരെ തൗഹീദ് നമ്മുടെ തൗഹീദ് ഒരുപോലെയാണ്. തൗഹീദിൽ നമ്മൾ ഓരോക്കെ ഓൽക്കൊണ്ട് തൗഹീദ്, നമ്മക്കൊണ്ട് തൗഹീദ്. അപ്പൊ നമ്മളൊക്കെ മുഹൈദങ്ങളാണ്, ഒരേ മാതിരിയാ. പറയാൻ കഴിയോ? ഇരിക്കട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൗഹീദും നമ്മളെ തൗഹീദും ഒരുപോലെയാന്ന് പറയാൻ കഴിയോ? ഉമർ എന്നവരെ തൗഹീദും നമ്മുടെ തൗഹീദും ഒരുപോലെയാണെന്ന് പറയാൻ കഴിയോ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായി നാം മനസ്സിലാക്കുന്ന പ്രത്യേകക്കാരായ മനുഷ്യരുടെ തൗഹീദും നമ്മുടെ തൗഹീദും ഒരുപോലെയാണെന്ന് പറയാൻ കഴിയോ? കഴിയില്ല. അപ്പൊ തൗഹീദിന്റെ തലങ്ങളിൽ, അതിന്റെ ശക്തിയിൽ, അതിന്റെ മാറ്റിൽ വ്യത്യാസമുണ്ട്, ഏറ്റവും വ്യത്യാസമുണ്ട് ആളുകൾ തമ്മിൽ. നമ്മിൽ തന്നെ ഏറ്റവും താണ എല്ല വിശ്വാസമുള്ള ഒരു സാധാരണക്കാരായ മനുഷ്യൻ, അദ്ദേഹത്തിന് ജോലി ചിലപ്പോൾ കോഴിക്കോട് മാർക്കറ്റിൽ എന്തെങ്കിലും ചുമടെടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ റാലി വലിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വണ്ടി കൊണ്ടുവന്നതായിരിക്കും. യാതൊരു മാറ്റവുമില്ലാതെ അടിസ്ഥാനപരമായി ഇളക്കായി ഇളകാത്ത തൗഹീദ് ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. വേറൊരു മൗലിയരി കിതാബ് ഓതിയ ആളാണ്. കിതാബ് ഓതിയതുകൊണ്ട് അയാൾക്ക് ആകെ കുടുങ്ങി, ഉസ്വാസോട് ഉസ്വാസ. അയാൾക്ക് ഈ മനുഷ്യന്റെ അത്ര തൗഹീദ് ഇല്ല. സംഭവിക്കാം മൗലിയരാണ് എന്നൊരു തൗഹീദ് ഏറുണ്ട് എന്ന് വിചാരിക്കണ്ട. സാധാരണക്കാരനാണെന്ന് കരുതി തൗഹീദ് കുറവാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. തൗഹീദിനുള്ള ഉറപ്പും വിശ്വാസവും മാറ്റും കൂടാൻ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും വിവരം കൂടുതലില്ലാത്ത ആളുകൾക്കും തൗഹീദിന് ഉന്തിയ മാറ്റുള്ള തൗഹീദ് വരാം. അപ്പൊ ആ തൗഹീദുകളും തൗഹീദിന്റെ ആശയവും ഒരുപോലെയാണ് എല്ലാവരുടേതെന്ന് വിവരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട് നമ്മൾ ലേശം മനസ്സിലാക്കണം. ബാഹ്യ നിയമത്തിൽ ഒരാൾ മുവഹിദാണ്, മൂമിനാണ്, മുസ്ലിമാണ് എന്ന ഒന്നാണ് വിശേഷണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ മുവഹിദ്, മുവഹിദ് എന്ന് പറഞ്ഞാൽ മൂമിൻ. മൂന്നും പറയാൻ പറ്റും ഒന്നാണ്. പിന്നെ ആശയത്തിന് വ്യത്യാസമുണ്ട് ഈ സംയുക്തകൾ തമ്മിൽ. ഈമാൻ, ഇസ്ലാം, തൗഹീദ് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം പറയുമ്പോൾ വേറിട്ട്, അർത്ഥം പറയുമ്പോൾ ഒന്ന് വേറിട്ടുമെങ്കിലും മുഅ്മിൻ എന്നോ മുസ്ലിം എന്നോ മുവഹിദ് എന്നോ ഒരാളെ പറ്റി ഞാൻ പറയാം. മുവഹിദ് എന്ന് പറയാൻ പറ്റാത്ത ആളെ മുസ്ലിം എന്നും പറയാൻ പറ്റില്ല. മുസ്ലിം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റാത്ത ആളെ മുഅ്മിൻ എന്നും പറയാൻ പറ്റില്ല. മുഅ്മിനും മുസ്ലിമും മുവഹിദും ഒന്നാണ്, ഒരേ ആൾ. ഒരേയാളെക്കുറിച്ചും ഒരേ വിശ്വാസ തലത്തെക്കുറിച്ചും തന്നെയാണ് ഇത് പറയുക. അപ്പോൾ ഒരു വ്യക്തിയിലുള്ള ഈമാനും ഒരു വ്യക്തിയിലുള്ള തൗഹീദും ഒരു വ്യക്തിയിലുള്ള ഇസ്ലാമും ഒന്നാണ്. ആശയം പറഞ്ഞു വെക്കുന്നിടത്ത് മാറ്റമുണ്ടെങ്കിലും ഈ ഇസ്ലാമും ഈ തൗഹീദും അടിസ്ഥാനപരമായിട്ട് ഒരാൾക്ക് പുറത്ത് രാഷ്ട്രത്തിൽ അയാൾ മുസ്ലിമാണ് എന്ന് പറയാൻ, എന്തിനാ മുസ്ലിമാണ് എന്ന് പറയുന്നത്? അയാൾ മരിച്ചാൽ നമുക്ക് മയ്യത്തുസ്കരിക്കണേ, അയാൾ മരിച്ചാൽ മയ്യത്തുസ്കരിക്കണമെങ്കിൽ മുസ്ലിം ആവണ്ടേ? അയാൾ മരിച്ചാൽ നമുക്ക് കുളിപ്പിക്കണം, മുസ്ലിം ആവണ്ടേ? അതേപോലെ തന്നെ അയാൾ മരിച്ചതിന് ശേഷം നമ്മളെ മക്ബറിൽ കൊണ്ട് മറമാടണം, മുസ്ലിം ആവണ്ടേ? അയാൾ മരിച്ചാൽ സ്വത്തോഹരി ചെയ്യുന്നിടത്ത് അയാൾക്ക് മുസ്ലിമീങ്ങളായ ബന്ധുക്കൾക്ക് അയാളുടെ സ്വത്തും കൊടുക്കണം. ഇയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ ബന്ധുക്കൾ മരിച്ചാൽ ഓരോ സ്വത്തും കൊണ്ട് കൊടുക്കണം. ഇതിന് മുസ്ലിമാണ് എന്ന് ആളെ വിധി എഴുതേണ്ടതുണ്ട്. അപ്പൊ ഇസ്ലാമിക സ്റ്റേറ്റിൽ, രാഷ്ട്രത്തിൽ ഒരാൾ മുസ്ലിമാണ് എന്ന് വിധി എഴുതാൻ മനസ്സിൻ്റെ അകത്ത് തൗഹീദും ഇസ്ലാമും ഇല്ലാത്ത ആൾക്കും വിധി എഴുതാം. കള്ളമാര് അങ്ങനെ ഉണ്ടല്ലോ ഒരു കൂട്ടർ നമ്മളെ കൂട്ടത്തിൽ. മുനാഫിഖൂന എന്നാണ് ഇസ്ലാം അതിന് നൽകുന്ന സംഖ്യ. മുനാഫിഖൂന, നിഫാഖ്, നിഫാഖിന്റെ കടുത്ത ഭാഗം അതാണ്. മനസ്സിൻ്റെ അകത്ത് വിശ്വസിക്കേണ്ട വിശ്വാസം ഇല്ല, പക്ഷെ പറയാൻ അവർക്ക് നാക്കുകൊണ്ട് മുസ്ലിമീങ്ങളൊക്കെ പറഞ്ഞ വാക്കും ഒഴിഞ്ഞിട്ടുണ്ട്. ഇവരിൽ നമ്മൾ ഇസ്ലാമെന്നും മുസ്ലിം എന്നും മുവഹിദ് എന്നൊക്കെ പറയും പുറത്ത്. അത് രാഷ്ട്രത്തിൻ്റെ വിധിയിലാണ്. രാഷ്ട്രത്തിൻ്റെ വിധിയിൽ പറയുന്ന ഈ കൂട്ടക്കാരുടെ മേലിൽ നിസ്കരിക്കണം. നോക്കി, അള്ളാഹുന്റെ റസൂല് സഹാബാക്കളെ കൂട്ടത്തിൽ നടക്കുന്ന ഒരു മനുഷ്യന്റെ മേലിൽ നിസ്കരിക്കാൻ ഒരുങ്ങി, നിസ്കരിക്കാൻ ഒരുങ്ങിയിട്ട് നബി തങ്ങളെ നിസ്കരിക്കാൻ മകം വിളിച്ചുകൊണ്ടെങ്കിൽ, മകൻ നല്ല സഹാബിയാണ്, ഇദ്ദേഹം വിളിച്ചു കൊണ്ടുപോയപ്പോൾ ബാപ്പാന്റെ മേലിൽ നിസ്കരിക്കാൻ വേണ്ടി അള്ളാഹുന്റെ റസൂൽ ഒരുങ്ങി പുറപ്പെട്ടു. ഉമർ എന്നവർ പറഞ്ഞു, അള്ളാഹുന്റെ റസൂലെ, അള്ളാഹുന്റെ ശത്രുവാണ് ഇയാൾ, ഇയാളെ മേലിൽ തങ്ങൾ നിസ്കരിക്കുക, നിസ്കരിക്കാൻ പറ്റില്ല. അയാൾ എന്തൊക്കെയാ പറഞ്ഞ്, അയാൾ എന്തൊക്കെയാ സംസാരിച്ചത്, ആരാണ് ഈ കള്ളെന്നറിയോ? അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര ഭാര്യ, അവിടുത്തെ പ്രേയസി ആയിഷ റളിയല്ലാഹു അൻഹായുടെ പേരിൽ പുരാതി പറഞ്ഞുണ്ടാക്കിയതിന്റെ വമ്പൻ അയാളാണ്. ഖുർആൻ അല്ലേ പറഞ്ഞത്, വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം. കടുത്ത വേദനാജനകമായ നല്ല വേദനയുള്ള ശിക്ഷണ്ട് ഈ പുരാതിയുടെ മുച്ചൂടും ഏറ്റെടുത്ത മനുഷ്യൻ. അബ്ദുല്ലാഹി ബിൻ ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു ഇയാൾ. ഇയാളുടെ മകൻ നല്ല വിശ്വാസിയാണ്. അയാൾ ഒരുപാട് വാക്കുകൾ ഖുർആനിൽ ഉദ്ധരിക്കുന്നു. സൂറത്തുൽ മുനാഫിഖൂനയിൽ ഇയാളുടെ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. കാണിച്ചു തരാം, മദീനത്ത് ചെല്ലട്ടെ, ആരാ വീര്യപ്പെട്ടവർ എന്ന് കാണിക്കാം. വീര്യപ്പെട്ട ആൾക്കാർ അവിടെ നിന്നരായ മുഹമ്മദിനെയും കൂട്ടരെയും പുറത്താക്കാം മദീനത്തുനിന്ന് എന്ന് പറഞ്ഞ ആളാണ് അയാൾ.
ഇതെല്ലാം കൂടി ഉമറന്നവരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ മനുഷ്യന്റെ മേലിൽ തങ്ങൾ നിസ്കരിക്കുകയെന്ന് മഹാനായ ഉമറന്നവർ. പക്ഷേ വിരോധിക്കപ്പെടാത്തയിടത്തോളം ഞാൻ നിസ്കരിക്കും, ഞാൻ ഇസ്തിഗ്ഫാറും നടത്തുമെന്ന് അഷ്റഫ് ഖൽഫി സല്ലല്ലാഹു കാരണം മുസ്ലിമാണ്. അപ്പ അല്ലെങ്കിൽ വിരോധിച്ചു തങ്ങൾ നിസ്കരിക്കാൻ പാടില്ല, വലാത്തക്കും വലാ കബിരിഹി, തങ്ങൾ അയാളുടെ കബറിങ്കിൽ നിന്ന് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാനും പാടില്ല, തങ്ങൾ അയാളുടെ മേലിൽ നിസ്കരിക്കാനും പാടില്ല, തങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളു. നമ്മൾ നിസ്കരിക്കണം, മുസ്ലിമീങ്ങൾ നിസ്കരിക്കാതിരിക്കാൻ വയ്യ. അള്ളാഹുവിന്റെ റസൂലിന് നിസ്കരിക്കാൻ പാടില്ല, അള്ളാഹുവിന്റെ റസൂലിന് വിവരം കൊടുക്കും. അപ്പൊ പുറത്ത് അറിയിക്കാൻ വ്യക്തമായി ഓരോരുത്തൻ ഇന്ന പേരും പട്ടികയും പറഞ്ഞ് പുറത്ത് വ്യക്തമാക്കാൻ പറ്റാത്ത വിധം അള്ളാഹുവിന്റെ റസൂലിന് മുനാഫിക്കാണെന്ന് വ്യക്തമാക്കി കൊടുത്തിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വിവരങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സഹാബി വരുന്നുണ്ട്, ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു. പറഞ്ഞ് കഥകൾ വരുന്ന കൂട്ടത്തിൽ നമ്മളത് മനസ്സിലാക്കുന്ന ഒരു കഥയാണത്, ചിലരൊക്കെ വയതിൽ ഉദ്ധരിക്കുന്ന കഥയാണ്, അതുകൊണ്ട് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഹുദൈഫത്ത് ഇബ്നു യമാൻ, ആ ഹുദൈഫത്ത് ഇബ്നു യമാൻ എന്നിവർക്ക് റസൂലുള്ള നൽകിയ അടയാള പ്രകാരം മുനാഫിക്കീങ്ങളെ എല്ലാം അറിയാം. ഇന്നാളാണ് മുനാഫിക്ക്, ഇന്നാളാണ് മുനാഫിക്ക്, ഉള്ളൊരു വിശ്വാസമല്ലാത്ത ആള്. പക്ഷെ അവരാരാ? മുസ്ലിം സൊസൈറ്റിയിൽപ്പെട്ട അംഗങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. പള്ളിയിൽ പ്രവേശനമുണ്ട്, ജുമാക്ക് വരുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂല് സംസാരിക്കാൻ നിൽക്കുമ്പോ ദാ എല്ലാവരുടെയും നേതാവ് നബിയാണ് സംസാരിക്കാൻ പോകുന്നത്, എല്ലാവരും കേൾക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്ന ആളായി അബ്ദുല്ലാഹി ഇബ്നു ഉബൈ. അള്ളാഹുവിന്റെ റസൂലിന് വേണ്ടിയിട്ട് പ്രസംഗം കേൾക്കാൻ ആമുഖം പറഞ്ഞിനെ മാസറോത്സവം, ആ മാസറ ഖതീബിന് വിളിക്കണമാര് വിളിച്ചിരുന്ന ആള്. ഇദ്ദേഹത്തിന്റെ മേലിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് അള്ളാഹു താല ആയത്തിറക്കിയപ്പോ ഇയാൾ മുസ്ലിം അല്ല എന്നല്ലേ പറയുന്നത്? പക്ഷെ അയാൾക്ക് ഇസ്ലാമുണ്ടെന്നും വഹീദാണെന്നും പുറത്തു പറയും. എന്തേ കാരണം? അതാണ് ഇമാം വസ്സാലി പറയുന്നത്. ഒന്നാമത്തത്, തൊലിപ്പുറത്ത് മാത്രമുള്ള ഒരു തൗഹീദ് ഉണ്ട്. തൊലി തൊലി ആയാലും പൊറുക്ക, തൊലിമേൽ തൊലി, തൊലിമേൽ തൊലി, വെറും തൊലിന്റെ മുകളിലൊരു തൊലി. അത് തേങ്ങയാണ്. മഹാനായ ഇമാം വസ്സാലി ഒരു ഉദാഹരണം കണ്ടു. നമ്മളെ ഇന്ത്യൻ തേങ്ങ, ഇന്ത്യൻ തേങ്ങ എന്ന് പറയുന്ന സാധനത്തിന് രണ്ട് തൊലിണ്ടല്ലോ. തേങ്ങന്റെ ഉള്ളിൽ നിന്ന് വേണ്ടത് എന്താണെങ്കിൽ ആ തേങ്ങന്റെ ഉള്ളിൽ നിന്ന് വേണ്ടതിന്റെ പുറത്ത് ചിരട്ട എന്ന തൊലിയുണ്ട്, ചിരട്ടന്റെ പുറത്ത് ചകിരിയുണ്ട്. അപ്പൊ ചകിരി എന്ന തരത്തിലുള്ള തൊലിമേൽ തൊലി എന്ന വിധത്തിലുള്ള തൗഹീദ് ഉണ്ട്, തൊലി എന്ന തൗഹീദുമുണ്ട്. ആ തൊലി രണ്ടും കഴിഞ്ഞ് കടന്നിട്ട് തേങ്ങ എന്നതിന്റെ സ്ഥാനത്തുള്ള അതിന്റെ യഥാർത്ഥ കാമ്പ്, കാമ്പ് എന്ന തൗഹീദ് ഉണ്ട്. ആ കാമ്പിന്റെ ഉള്ളിലൊരു കാമ്പുണ്ടല്ലോ. എന്താ തേങ്ങ? എന്തിനാ തേങ്ങ? എന്തിനാ തേങ്ങ? തേങ്ങ ഉണക്കിയിട്ട് നമ്മൾ കൊപ്പരയാക്കൂലെ, പിന്നെ എന്തിനാ തേങ്ങ എന്നുള്ള സാധനം? അതിന്റെ പ്രധാനമായിട്ട് വേണ്ടി വെളിച്ചെണ്ണ അല്ലേ. അപ്പൊ ആ വെളിച്ചെണ്ണ എന്ന് പറയുന്നതാണ് അതിന്റെ കാമ്പിന്റെ ഉള്ളിലെ അകക്കാമ്പ്. ആ അകക്കാമ്പ് എന്ന് പറയുന്ന തരത്തിലും തൗഹീദ് ഉണ്ട്. ഇങ്ങനെ തൗഹീദിനെ നാലായി വിഭജിക്കാമെന്ന് മഹാനായ ഇമാം വസ്സാലി റളിയല്ലാഹു അൻഹു വിവരിച്ചുകൊണ്ട് പറയുന്നു. കേവലം തൊലിപ്പുറത്തേക്ക് മാത്രമുള്ള തൗഹീദ്, ഉള്ളിൽ വിശ്വാസം പോലും ഇല്ലാത്ത തൗഹീദാണ് യഥാർത്ഥത്തിൽ കെലിമ മനസ്സിൽ ഉറപ്പിക്കാതെ പുറത്തേക്ക് മാത്രം പറയുന്ന മുനാഫിക്കുകളുടെ തൗഹീദ്. അവർക്കും തൗഹീദുള്ളവരെന്ന് പറയാൻ പുറത്ത്, കാരണം മുസ്ലിമീങ്ങളുമായാലും നിസ്കരിക്കും, മുസ്ലിമീങ്ങളുമായാലും മറമാടും, മുസ്ലിമീങ്ങളെ മറമാടും നേരത്ത് മറമാടും. അതേസമയം ആ തൗഹീദ് കൊണ്ട് ആഖിറത്തിൽ ഉപകാരമില്ല. ഉള്ളിൽ അയാൾ കാഫിറാവുന്നു, അള്ളാഹുവിന്റെ അടുക്കൽ കാഫിറാവുന്നു, നമ്മളടുക്കൽ മുസ്ലിമാണെങ്കിലും. ഇങ്ങനെ ഒരു നില അന്ത്യനാൾ വരെ ഈ സമുദായത്തിനുണ്ട്, എല്ലാ സമുദായത്തിനുമില്ല. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ സമുദായത്തിന് ഖബറിൻ്റെ അകത്ത് കുറച്ച് ഫിത്തന, ഖബറിൻ്റെ അകത്ത് വെറുതെ വിടൂല നമ്മളെ. കാരണം ഖബറിൻ്റെ അകം വരെ കൊണ്ടേയാക്കുന്നത് എല്ലാവരും ഒരു വള്ളിക്കാട്ടിലാണ്, ഒരേ മൈതാനിയിൽ എല്ലാ വിശ്വാസികളെയും കെരിമ ചൊല്ലിയ കള്ളനെ കൊണ്ടുവെക്കുന്നതാകുന്നു. ആ കള്ളനാരാണ് ശരിക്കുള്ളവരാരാണ് എന്ന് ഒന്ന് പിടിച്ചു കുലിക്കാതെ നമ്മളെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെയും വിടൂല ഖബറിൽ. അള്ളാഹു നമ്മെ ഖബറിൽ ശിക്ഷയിൽ നിന്നും ഫിത്തനയിൽ നിന്നും കാക്കുമാറാവട്ടെ. അപ്പൊ ഇങ്ങനത്തെ ഒരു കൂട്ടം തൗഹീദുകാരുണ്ട്. എന്നാൽ അതിൽ നിന്ന് വിട്ട് രണ്ടാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന വാക്യത്തിൻ്റെ അകത്തുള്ള ആശയം ശരിക്കും മനസ്സിലുറപ്പിച്ചിട്ടുള്ള ആൾ, ഇത് ശരിയായിട്ട് വിശ്വാസമുള്ള ആൾ തന്നെയാണ്. ശരിയായിട്ട് ഒരാൾ മുവഹിദ് എന്ന് പറയാൻ മതി, അത് മതി. എന്തായാലും പറഞ്ഞേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ ആശയം എന്താ? അതെല്ലാവർക്കും തിരിയല്ലോ. അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്നല്ലേ? അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ. എന്താ ഇലാഹ് എന്ന് പറഞ്ഞാല്? സത്യമായും ഇബാദത്ത് ചെയ്യപ്പെടേണ്ടത്, സത്യമായും ഇബാദത്ത് ചെയ്യപ്പെടാൻ്റെ ദാത്ത് അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. എന്താ ഇബാദത്ത് എന്ന് പറഞ്ഞാല്?
നമ്മൾ മനസ്സിലാക്കുന്നത് ആരാധന എന്ന് തോന്നുന്നുണ്ട്. അതാണ് ആരാധന. ആരാധന എന്ന് നമ്മൾ പറയുമല്ലോ, അത് നമ്മൾ പഠിക്കാം. ആരാധന എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ് ഇബാദത്ത് എന്ന് പറയാം. ആരാധന ആദരവ് ഇങ്ങനെ രണ്ടെണ്ണം നമ്മൾ പറയാറുണ്ടല്ലോ. ആദരവ് മൂത്ത് 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 വരുമ്പോഴാണ് നമ്മൾ ആരാധന എന്ന് പറയും. അവന് സിനിമാ നടന്മാരോട് ആരാധനയുണ്ട്, ആദരവും ബഹുമാനവും ആരാധനയായി മാറുന്നു എന്നറിയില്ല നമ്മള്. അപ്പൊ നമുക്കൊക്കെ അറിയാം അതിന്റെ അർത്ഥം. ആദരവ് മൂത്ത് 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 ആ ആദരവിന്റെ പാരമ്പത്തിലെത്തുമ്പോൾ വരുന്ന ആരാധന എന്ന് പറയുന്ന മനോഭാവം, ആ ആരാധന എന്ന് പറഞ്ഞതിനുള്ള അറബ് വാക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഈ ഇബാദത്ത് സത്യമായും നടത്തപ്പെടാനും അർഹമാകുന്ന ഒരു ദാത്ത് വേറെ ഇല്ല അള്ളാഹുവല്ലാതെ. അള്ളാഹു മാത്രമേ ഇബാദത്തിന് അർഹനായുള്ളൂ എന്നാണ്. ഇത് മനസ്സുറപ്പിച്ച് മനസ്സിൻ്റെ അകത്ത് വിശ്വസിച്ചിട്ട് ഒരു മനുഷ്യൻ മൊഴിയുകയും ചെയ്താൽ അവൻ സത്യവിശ്വാസിയായി, സത്യ മുവഹിദായി, ശരിക്ക് മുവഹിദ് എന്ന് അയാളെ കൊണ്ട് പറയുകയ. രണ്ടാമത്തെ പഠനം ഇമാം വസ്സാലി പറയുന്നു, കമാ സ്വദ്ദഖ ബിഹി ഉമൂമുൽ മുസ്ലിമീൻ, സാധാരണ മുസ്ലിമീങ്ങളായ ജനങ്ങളൊക്കെ വിശ്വസിച്ച മാതിരി വിശ്വസിക്കാം. ഇലാഹു അല്ലാഹു അല്ലാതല്ലാതെ നമ്മളൊക്കെ സാധാരണക്കാരന്റെ തൗഹീദ് എന്ന് പറഞ്ഞ വിശ്വാസം ഇത് മാത്രമാണ്. സാധാരണക്കാരന് തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ ഇലാഹില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവല്ലാതെ പരമമായി വണങ്ങപ്പെടാൻ, പരമമായി കീഴ്പ്പെടപ്പെടാൻ പറ്റുന്ന ഒരു ദാത്ത് വേറെ ഇല്ല. പരമമായി കീഴ്പ്പെടുക, പരമമായി വഴിപ്പെടുക എന്നാണ് ഇബാദത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അത് നമ്മൾ പറഞ്ഞിട്ടാക്കിയ അർത്ഥമൊന്നുമല്ല. ഈ വാക്ക് മനസ്സിലാക്കുന്ന ഏത് അറബിക്കും തിരിയണർത്ഥം, ഏത് അറബിക്കും തിരിയണർത്ഥം. ഇപ്പൊ മലയാളത്തിൽ കേട്ടാൽ നമുക്ക് തിരിയണ്ടല്ലോ, ആദരവ് എന്നാലും ആരാധന എന്ന് പറഞ്ഞാലും രണ്ടർത്ഥം. അത് രണ്ടർത്ഥം നമ്മൾ മലയാളം തിരിയുന്ന എല്ലാവർക്കും തിരിയണില്ലേ. നമ്മളൊക്കെ കൂടി ആദരവോടുകൂടെ ഒരു ബഹുമാനപ്പെട്ട ആൾ കടന്നു വരുമ്പോൾ ആദരവോടുകൂടെ എഴുന്നേറ്റ് നിന്നു, എഴുന്നേറ്റ് നിൽക്ക മാത്രമല്ല അയാളെ കയ്യ് പിടിച്ച് നമ്മൾ മുത്തി അങ്ങനെ മുതലല്ലേ നമ്മൾ ചിലര്. ഇനി കയ്യുമല്ല ചിലര് കാല് പോയി ഇങ്ങനെ കുട്ടികളെയും കാല് പോയി മുത്തി, കാലും കയ്യും മുത്തിയിട്ട് അയാളുടെ മുമ്പിൽ ഭവ്യതയോടുകൂടെ നിന്നാലും നമ്മളതിന് പറയാം വല്ലാത്തൊരു ആദരവ്, വല്ലാത്തൊരു ബഹുമാനം, ഇങ്ങനെയുള്ളൂ. ഇത് നമ്മൾ ആരാധന എന്ന് പറയാറില്ല, മലയാളത്തിന് പറയാറില്ല. അപ്പൊ ആദരവ് എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ അപ്പുറം വിട്ടാലോ അതിന് ആരാധന എന്ന് മലയാളം പറയും. ഇതുപോലെ വണക്കം, കീഴ്വണക്കം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഈ വാക്കിന്റെ അർത്ഥത്തിന്റെ ധാതുവിന്റെ അർത്ഥം അതാ. അതിൽ നിന്ന് പരമമായ കീഴ്വണത്തേക്ക് എത്തുമ്പോഴേ അറബ് ഭാഷയിൽ തന്നെ ഇബാദത്ത് എന്ന് പറയുള്ളൂ. ഇത് ഭാഷന്റെ നിയമമാണ്, വേറെ എവിടെയെങ്കിലും ഇറക്കുമതി ചെയ്യപ്പെട്ട ആശയമൊന്നുമല്ല. ചിലർ പറയും, വെറുതെ തർക്കം പറയുന്നതാണ്, മറഞ്ഞ വഴിയിൽ ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ശക്തി ഇതിനെ പോകാൻ മറഞ്ഞ വഴി. ഇതിന് ഭാഷയുടെ യാതൊരു പിന്തുണയില്ല. ഇബാദത്ത് എന്ന ആ വാക്കിന്റെ ഭാഷയുടെ ഒരു പിന്തുണ അതിനില്ല. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ചക്കയാണ്, ഭാഷയുടെ ഒരു പിന്തുണയില്ലാതെ ഈ സാധനത്തിന് ഭാഷാപരമായിട്ടൊരു പേരുണ്ടാവില്ല ഈ സാധനത്തിന്. ഇതുകൊണ്ട് ഇതെന്താണ്? ഇത് ചക്കയാണ്, ചക്ക ആണ്ട് ഉറപ്പിച്ചാണ് പറയാം. അതാണ് എന്താ ചക്ക എന്ന് പറഞ്ഞാൽ ഉരുട്ടിട്ടൊരു സാധനമാണ്. ഉരുട്ടിട്ടുള്ള സാധനമൊക്കെ എന്നിട്ട് നമ്മൾ കൂട്ടി കൊടുക്കലാം. നമ്മൾ ഉണ്ടാക്കി വെച്ച ആശയത്തിന് പദം വരൂല. അറബി പദങ്ങൾ, അറബി പദങ്ങൾ എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ വരുന്നതിന് മുൻപേ ഉള്ള പദമാണ്. നബി പഠിപ്പിച്ച അല്ല ഇബാദത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കണം. ഇബാദത്ത്, ഇബാദത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നബി പഠിപ്പിച്ചതല്ല. നബി വരുന്നതിന്റെ മുമ്പേ അറബി ഭാഷ വളരെ വ്യാപകമാണ്. സമ്പൂർണമായ അറബി ഭാഷ നബിയുടെ മുൻപ് ഏതാണ്ട് ഒരു 3000-ൽ പരം കൊല്ലം മുൻപ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം സംസാരിച്ചിട്ട് ലോകത്ത് പ്രചാരപ്പെടുത്തിയതിനു ശേഷവും മക്കയിലും അറേബ്യർക്കിടയിലും വളരെ പ്രചാരപ്പെട്ടതിനു ശേഷവുമാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. അതില്ലായിരുന്നെങ്കിൽ വിശുദ്ധ ഖുർആൻ ആർക്കും മനസ്സിലാവില്ല. കാരണം അത്ര വലിയ സാഹിത്യമല്ലേ. നമുക്ക് തിരിയാത്ത മലയാളത്തിൽ ഇനി ഒരു 100 കൊല്ലം കഴിഞ്ഞിട്ട് വരാനിരിക്കുന്ന മലയാളത്തിൽ നമ്മളിപ്പോൾ ഒരു ഗ്രന്ഥിറക്കി അങ്ങനെ ഉണ്ടാവും. അതിനൊരു പുറകോട്ട് ചിന്തിച്ച് നോക്കി എല്ലാ പത്രത്തിലുണ്ടല്ലോ 100 കൊല്ലം മുമ്പുള്ള വാർത്ത. ആ വാർത്ത എന്ന് വായിച്ചു നോക്കി അന്നത്തെ മലയാളം നമ്മളിപ്പത്തെ മലയാളം തമ്മിൽ എത്ര മാറ്റമുണ്ട്? വളരെ മാറ്റമല്ലേ, വളരെ മാറ്റമുണ്ട്. എന്ന മാതിരി വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹു തആലാന്റെ കലാമായ വിശുദ്ധ ഖുർആൻ, അത് ഓൾഡ് ഭാഷ. ആരും പറയണ്ടോ എത്ര കൊല്ലത്തെ പഴക്കമുണ്ട് വിശുദ്ധ ഖുർആന്? എത്ര കൊല്ലത്തെ പഴക്കമുണ്ട് അള്ളാഹുന്റെ കലാമ് നമ്മളിടയിൽ ഇറങ്ങിയിട്ട്? അള്ളാഹുന്റെ റസൂല് കൊണ്ടുവന്നിട്ട് 1500 കൊല്ലായി, ഏതാണ്ട് 1.5 സഹസ്രാബ്ദമായി. ഏതാണ്ട് 1.5 സഹസ്രാബ്ദം പിന്നിട്ടിട്ടും
വിശുദ്ധ ഖുർആനിന്റെ ഭാഷ എന്ന് പറയുന്നത് നിത്യ യൗവനത്തോടുകൂടെയുള്ള അതീവമായി കാലത്തോട് ഒത്തി നിൽക്കുന്ന ഭാഷയാണ്. കാലികമായ ഭാഷ, മാറ്റമില്ല. എന്താണ് ഇതിന് കാരണം? സമ്പൂർണമായ സാഹിത്യ ഭാഷയിൽ പരിശുദ്ധ ഖുർആൻ. അത് മനുഷ്യൻ എത്തിപ്പെടാൻ പറ്റാത്ത അമാനുഷികത ഉണ്ട് എന്നത് ശരി തന്നെ. പക്ഷേ മനുഷ്യന് ദുർഗ്രഹമായ, അറബികൾക്ക് പ്രചാരമില്ലാത്ത, പിടിപാടില്ലാത്ത ഒരു പദപ്രയോഗം ഖുർആനിലില്ല. അറബികൾക്കെല്ലാം തിരിയുന്നേ ഉള്ളൂ. അല്ലായിരുന്നെങ്കിൽ അബൂജഹലിന് തിരിയോ, അബൂലഹബിന് തിരിയോ, വിശ്വസിച്ചവർക്കൊക്കെ തിരിയോ? ഒന്നും തിരിയൂല. കാലപ്പഴക്കത്തിനനുസരിച്ച് ഖുർആനിൽ എത്ര വരണം? ഇനി അറബ് വികസിക്കും, എത്രയോ വികസിക്കും. അറബ് ഭാഷ ഇപ്പൊ വികസിച്ചില്ലേ? മലയാളത്തിന് വികസനമുണ്ടോ? നബിലെ എല്ലാ ഭാഷക്കും വികസനമുണ്ട്. അറബ് ഭാഷ വികസിച്ച് വികസിച്ച് ഇനിയും ഒരു 10 നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും വിശുദ്ധ ഖുർആൻ വളരെ നിത്യ യൗവനത്തിന് അന്നത്തെ കാലത്തോട് സംബന്ധിച്ച് അന്നത്തെ കാലികമായ ഭാഷയായി നിൽക്കും. ദാ വിശുദ്ധ ഖുർആൻ. ഇതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു 300 കൊല്ലം മുൻപ്, ഒരു 3000 കൊല്ലം മുൻപ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അങ്ങ് സംസാരിക്കുകയാണ് നല്ല ഭാഷ. അതുവരെ അറബിലുണ്ട്, അത് പ്രാക്തൻ അറബ്, വളരെ പ്രാചീനമായ അറബാണ് സംസാരിച്ച. ഇന്ന് തന്നെ ഇപ്പൊ അറബിയോട് സംസാരിച്ചാൽ നമുക്ക് ഒന്നും തിരിയൂ, കിതാബ് ഓതിയിൽക്കൊന്നും തിരിയൂല. എന്തൊക്കെയോ ഒരു ചോദിക്കൂ. ആ ജാതിയിൽ അപ്പുറമുള്ള അറബാണ് അന്നത്തെ അറബ്. എന്നാ ഇസ്മായിൽ നബി എങ്ങനെയാ സംസാരിച്ചത്? ഇസ്മായിൽ നബി ഒരു സുപ്രഭാതത്തിൽ അങ്ങ് സംസാരിക്കുകയാണ്, ഒരു സുപ്രഭാതത്തിൽ അങ്ങ് സംസാരിക്കും. അറബ് എന്നതിനൊപ്പം വേറൊരു ഭാഷ ഉണ്ട്, അതേമാതിരി തന്നെ അമ്പിയാക്കന്മാരുടെ ഭാഷ, മറ്റ് വേദങ്ങളുടെ ഭാഷ. അബ്രാനി അല്ലെ, അബ്രാനി ഹിബ്രു, ഹിബ്രു അറബ്, രണ്ടും തമ്മിൽ ഒക്കും. അബ്രാനി അറബാനി രണ്ടും ഒരു ശരിയാണ്. ഈ ഹിബ്രു എന്ന ഭാഷ ആരാ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഹിജറയുടെ വേളയിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജോർദാൻ നദി വിട്ടുകടന്നപ്പോ അങ്ങോട്ട് സംസാരിക്കുകയാണ്. അള്ളാഹിന്റെ വഹിയ പ്രകാരം പഠിച്ചിട്ടാണ് സംസാരിക്കുക. ഇതാണ് ഇനി ഹിബ്രു ഭാഷ, അബ്രാനി എന്ന ഭാഷ. ഇതുപോലെ ആ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ ആ രീതിയിലുള്ള നല്ല സാഹിത്യ ഭാഷയിൽ അറബ് അന്ന് സംസാരിക്കുകയാണ്. അതെന്താണ്? റസൂലുള്ള വരുന്നതിന്റെ ഒരു 3000 കൊല്ലം മുമ്പ്, ഒരു 3000 കൊല്ലം മുൻപ് അത്ര സംശുദ്ധമായ ഭാഷ വ്യാപകമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ വിശുദ്ധ ഖുർആൻ അവർക്ക് തിരിയുന്ന ഭാഷയിലാണ് ഇറങ്ങിയത്. ബിലിസാനിൻ അറബിയ്യൻ മുബീൻ.